أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أسماء الحسنى. الله വിന്റെ വിശിഷ്ട നാമങ്ങൾ. 28-ാം ഭാഗം. ശിക്ഷകൻ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷകനും ശിക്ഷകനുമാണ്. പാപം പൊറുത്തു കൊടുക്കുന്നവനും പാപികളെ ശിക്ഷിക്കുന്നവനുമാണ്. അല്ലാഹു ഗഫൂറാണ്, ഗാഫിറാണ്, ഗഫ്ഫാറാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ദുംതിഖാം, പ്രതികാരം ചെയ്യുന്നവനാണ്. മുൻതഖിം, ശിക്ഷ നടപ്പാക്കുന്നവനാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ വിശേഷണങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. രക്ഷിതാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ പെടുന്നതാണ് ആവശ്യമായി വരുന്ന സമയത്ത് ശിക്ഷ നൽകുക എന്നത്. അപ്പോൾ ശിക്ഷയും ശിക്ഷണവും രക്ഷിതാവിന്റെ പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്തത്തിലും പെട്ടതാണ്. രക്ഷയും ശിക്ഷയും യുക്തം പോൽ നൽകാത്ത രക്ഷകൻ രക്ഷിതാവല്ല നൂനം എന്ന് മഹാകവി ടി ഇഖ്ബാൽ പാടിയിട്ടുണ്ടല്ലോ. ആവശ്യമായ സമയത്ത്, ആവശ്യമെങ്കിൽ ആവശ്യമായ രൂപത്തിൽ ആവശ്യമായ ശിക്ഷ നൽകുക എന്നതാണ് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷിതാവാണ്, അതോടൊപ്പം ശിക്ഷിക്കുന്നവനുമാണ്. അല്ലാഹുവിന്റെ രക്ഷയുടെ തന്നെ ഭാഗമാണ് ശിക്ഷയും. അഥവാ അല്ലാഹുവിന്റെ രക്ഷ ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ കാരുണ്യവും തണലും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, പടച്ച തമ്പുരാന്റെ ശിക്ഷയെ ഭയപ്പെട്ട് നിങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാതിരിക്കുക തന്നെ വേണം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് എന്തിനാണ് നാം ശിക്ഷ ഏർപ്പെടുത്തുന്നത്? ഇസ്ലാമിക നിയമമനുസരിച്ച് പല കുറ്റങ്ങൾക്കും പലതരത്തിലുള്ള ശിക്ഷകളുണ്ട്. മോഷണത്തിനുള്ള ശിക്ഷ, കൊലപാതകത്തിനുള്ള ശിക്ഷ, ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള ശിക്ഷകളുണ്ട്. ഈ ശിക്ഷകൾ, പല ശിക്ഷകളും പരസ്യമായിട്ടാണ് നടപ്പാക്കേണ്ടത്. അതെന്തിനാണ്? ഇത് നിയമലംഘകർക്ക് ഒരു പാഠമാകാൻ, ഇനി നിയമം ലംഘിക്കാൻ വിചാരിക്കുന്നവർക്ക് ഇതൊരു താക്കീതാകാൻ, അതിനുവേണ്ടിയിട്ടാണ് പല ശിക്ഷകളും പരസ്യമായി നടപ്പാക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഖിസാസ് അഥവാ ശിക്ഷാനിയമങ്ങൾ നടപ്പാക്കുക, കുറ്റം ചെയ്തവർക്ക് പ്രതിക്രിയ നടപ്പാക്കുക, അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, വിവരമുള്ളവരെ, വിവേകമുള്ളവരെ, ഖിസാസ് നടപ്പാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതമുണ്ട്. അഥവാ പ്രതിക്രിയയും ശിക്ഷയും, കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. അതുവഴി കുറ്റം ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് വലിയ താക്കീതായിരിക്കും. ഇങ്ങനെയാണ് ലോകത്തുള്ള നിയമവ്യവസ്ഥ ലംഘിക്കുന്നവർക്കൊക്കെ ശിക്ഷകൾ നടപ്പാകുന്നത്. നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കുറ്റവാളികൾ യഥാവിധി ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ്. മിക്കവാറും കുറ്റവാളികളൊക്കെ വളരെ സമർത്ഥമായി രക്ഷപ്പെടുന്നു എന്നതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കുറ്റങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയെ ഭയപ്പെടണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികൾ
അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ 57-ാമത്തെ ആയത്തിൽ കാണാം, വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ. അവർ സത്യവിശ്വാസികൾ, അവർ അള്ളാഹുവിന്റെ കാരുണ്യം കൊതിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വയഖാഫൂന അദാബ, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ പേടിക്കുകയും ചെയ്യുന്നു, ഭയപ്പെടുകയും ചെയ്യുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹദൂറ, പടച്ചവന്റെ ശിക്ഷ പേടിക്കേണ്ടത് തന്നെയാണ്. നരകം, നരകത്തിലെ ശിക്ഷ തീർച്ചയായും മനുഷ്യൻ പേടിക്കേണ്ടതു തന്നെയാണ്. അതുകൊണ്ടാണ് നരകത്തിലെ ശിക്ഷയെ പേടിപ്പെടുത്തുന്ന രൂപത്തിലും ശൈലിയിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പരലോകത്ത് അല്ലാഹുവെ ധിക്കരിച്ച് നടക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്, വലിയ ശിക്ഷയുണ്ട് എന്നൊക്കെ പരിശുദ്ധ ഖുർആനിലെ പല പല ആയത്തുകളിൽ പല പല രൂപത്തിൽ പല പല ശൈലികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അദാബുൻ അലീം, അദാബുൻ അലീം, വലിൽ കാഫിരീന അദാബുൻ അലീം, സൂറത്തുൽ ബഖറ 104-ാമത്തെ ആയത്ത്. വലഹും അദാബുൻ അലീം, സൂറത്തുൽ ബഖറ 7-ാമത്തെ ആയത്ത്. ഇങ്ങനെ അദാബുൻ അലീം എന്നും അദാബുൻ അലീം എന്നും പല രൂപത്തിൽ അല്ലാഹു നാളെ സത്യനിഷേധികൾക്ക്, ധിക്കാരികൾക്ക്, തെമ്മാടികൾക്ക്, കുറ്റവാളികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയെ വിശേഷിപ്പിച്ചതായി കാണാം. എന്നാൽ അല്ലാഹു ആരെയും അന്യായമായി ശിക്ഷിക്കുകയില്ല. അല്ലാഹുവിന്റെ ശിക്ഷ വളരെ ന്യായമായിരിക്കും. കുറ്റവാളികൾക്ക് വരെ ഇത് വളരെ ന്യായമായ ശിക്ഷയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. വമാ റബ്ബുക ബിള്ളാമില്ലിൽ അബീദ്, നിന്റെ ദാസൻ തന്റെ ദാസന്മാരോട് ഒരിക്കലും അശേഷം അനീതിയോ അക്രമമോ ചെയ്യുകയില്ല. സൂറത്തു ഫുസ്സിലത്ത് 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി മാർഗദർശനം നൽകിയിട്ടും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പാണ്. ഇതും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാഅതു, അല്ലാഹുവിന്റെ അനുഗ്രഹം അത് വന്നു കിട്ടിയതിന് ശേഷം അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവർ, അതിനെ തള്ളിക്കളഞ്ഞ് അതിനെ മറ്റൊന്നാക്കാൻ ശ്രമിക്കുന്നവർ, തീർച്ചയായും അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഷദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നാണ് സൂറത്തുൽ ബഖറ 211-ാമത്തെ ആയത്തിൽ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗം കിട്ടാത്തവരെ, വെളിച്ചം ലഭിക്കാത്തവരെ അന്യായമായി ശിക്ഷിക്കുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, സൂറത്തുൽ ഇസ്റാ 15-ാമത്തെ ആയത്തിൽ. ആരെങ്കിലും നേർവഴി സ്വീകരിച്ചാൽ അത് അതിന്റെ ഗുണം അവന് തന്നെയാണ്. എന്നാൽ ആരെങ്കിലും വഴികേടിലായാലോ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. ആരും മറ്റൊരുത്തന്റെ ഭാരം ചുമക്കുകയില്ല, ഒരാളും മറ്റൊരുത്തന്റെ പാപം വഹിക്കേണ്ടി വരികയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു ദൂതനെ നിയോഗിക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുകയില്ല. അപ്പോൾ ശിക്ഷിക്കുന്നുവെങ്കിൽ അതിന് വ്യക്തമായ ന്യായമുണ്ടായിരിക്കും. ആദ്യം അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. അത് തള്ളിക്കളഞ്ഞവരെയാണ് അവൻ ശിക്ഷക്ക് വിധേയമാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു ഷദീദുൽ ഇഖാബാണ്, കഠിനമായി
ശിക്ഷിക്കുന്നവനാണ് എന്ന് അല്ലാഹുവിനെ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു കരുണാനിധിയും ഏറെ പൊറുക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ അതേ ആയത്തുകളിൽ തന്നെ, അതേ സൂക്തങ്ങളിൽ തന്നെ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുകൂടി പറഞ്ഞതായി കാണാം. അപ്പൊ അല്ലാഹു ഗഫൂറാണ്, റഹീമാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം അതോടൊപ്പം തന്നെ അല്ലാഹു ശദീദുൽ ഇഖാബുമാണ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ മാഇദ 98-ാമത്തെ ആയത്ത്. اعلموا ان الله شديد العقاب وان الله غفور رحيم. നിങ്ങൾ അറിയണം കേട്ടോ, അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. اعلموا ان الله شديد العقاب. എന്നിട്ട് അതേ ആയത്തിൽ തന്നെ അല്ലാഹു പറയാണ് وان الله غفور رحيم. അതോടൊപ്പം തന്നെ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്, ദയാപരനുമാണ്. ഇവിടെ ശദീദുൽ ഇഖാബ് പറഞ്ഞതുപോലെ തന്നെ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറത്ത് ഗാഫിറിന്റെ തുടക്കത്തിൽ തന്നെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബ്, കുറ്റങ്ങൾ പൊറുക്കുന്നവൻ, പശ്ചാതാപം സ്വീകരിക്കുന്നവൻ, ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആദ്യം പറഞ്ഞ 3 ഗുണങ്ങൾ, അവൻ പാപം പൊറുക്കുന്നവനാണ്, പശ്ചാതാപം സ്വീകരിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഗാഫിരി തൗബി വഖാബിലി ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബ്. ഇപ്പോൾ അല്ലാഹു ഇവിടെയും അല്ലാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ഗാഫിറിന്റെ തുടക്കത്തിൽ 3-ാമത്തെ ആയത്തിൽ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വിശേഷണം ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നാണ്. ഭൂമിയിൽ ധിക്കാരികളും തമ്മാടികളുമായി നടന്നവരുടെ അന്ത്യം, അവരെങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് എന്ന ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. ഫിർഔന്റെ ചരിത്രം, ഇനി നമ്മൾ ആധുനിക ചരിത്രം പഠിക്കുമ്പോൾ മുസോളിനിയുടെ ചരിത്രം, ഹിറ്റ്ലറുടെ ചരിത്രം, ഇങ്ങനെ വലിയ വലിയ ധിക്കാരികളും തമ്മാടികളുമായി നടന്നവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക. അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഖുൽ സീറു ഫിൽ അർളി സുമ്മൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, യാത്ര ചെയ്യുക, എന്നിട്ട് സത്യനിഷേധികളും ധിക്കാരികളുമായ ആളുകളുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുക. സുമ്മൻദുറു, നോക്കിക്കണ്ട് പഠിച്ച് മനസ്സിലാക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഇവർക്കൊക്കെ എന്താണ് പറ്റിയത്, എങ്ങനെയാണ് അവരെവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായത്. സൂറത്തു ആലി ഇംറാനിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് കദബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. ഫിർഔന്റെ ആൾക്കാര്, ഫിർഔന്റെ മുമ്പുള്ള ആളുകള്, കദബൂ ബി ആയാതിന, അവരെല്ലാവരും നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അല്ലാഹു അവരുടെ ഈ കുറ്റങ്ങൾ കാരണം അവരെ പിടികൂടി. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധിക്കാരികളുടെയും തമ്മാടികളുടെയും സത്യനിഷേധികളുടെയും ഒക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അബൂജഹലിന് എന്ത് സംഭവിച്ചു, അബൂലഹബിന് എന്ത് സംഭവിച്ചു, ഇതൊക്കെ ഒന്ന് ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, വല്ലാഹു ശദീദുൽ ഇഖാബ്, അതികഠിനമായി അല്ലാഹു ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു സജദയിൽ അല്ലാഹു പറയുന്നത് അക്രമികളോടും കുറ്റവാളികളോടും അല്ലാഹു പ്രതികാരം ചോദിക്കും എന്നാണ്. ഇന്തഖമ എന്ന വാക്ക്
അള്ളാഹുവിനോട് ചേർത്ത് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചിട്ടുണ്ട്. നാം പ്രതികാരം ചോദിച്ചു, നാം അവരോട് പ്രതികാരം ചെയ്തു എന്നൊക്കെയുള്ള രൂപത്തിൽ ഒരുപാട് ആയത്തുകളിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു അള്ളാഹുവിനെ തന്നെ മുൻതഖിമൂൻ, പ്രതികാരം ചോദിക്കുന്നവൻ എന്ന ആ വിശേഷണവും സൂറത്തു സജദ 22-ാമത്തെ ആയത്തിലുണ്ട്. വമൻ അളലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ, നിന്റെ നാഥന്റെ വചനങ്ങളിലൂടെ ഉത്ബോധനം കിട്ടിയതിന് ശേഷം, വ്യക്തമായ ഉത്ബോധനം ലഭിച്ചതിന് ശേഷം അവയെ തള്ളിക്കളഞ്ഞവനേക്കാൾ, അവയെ അവഗണിച്ചവനേക്കാൾ വലിയ അക്രമി, കുറ്റവാളി വേറെ ആരാണുള്ളത് എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അത്തരത്തിലുള്ള കുറ്റവാളികളോട് തീർച്ചയായും നാം പ്രതികാരം ചെയ്യുന്നവനാണ്. ഇവിടെ ഇന്നാ മിനൽ മുജ്രിമീന, കുറ്റവാളികളോട് തീർച്ചയായും നാം മുൻതഖിമൂൻ, പ്രതികാരം ചെയ്യുന്നവനാണ്. മുൻതഖിമൂൻ എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളത്. സൂറത്തു ദുഖാനിലും കാണാം, യൗമ നബ്തിശുൽ ബത്ഷതൽ കുബ്റാ, ആ ദിവസം കുതിറി മാറാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പിടുത്തം അങ്ങ് പിടിക്കും നാം. നബ്തിശുൽ ബത്ഷതൽ കുബ്റാ, ഒരു കടുംപിടുത്തം, ഒരു വലിയ പിടുത്തം അങ്ങ് പിടിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നാ മുൻതഖിമൂൻ, തീർച്ചയായും നാം അന്ന് പ്രതികാരം ചെയ്യും. അപ്പൊ കുറ്റവാളികൾക്ക് പ്രതികാരം ചെയ്യുന്നവൻ, മുൻതഖിം എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷ നടപ്പാക്കുന്നവൻ, അവരോട് പ്രതികാരം ചോദിക്കുന്നവൻ, അൽ മുൻതഖിം, ശിക്ഷിക്കുന്നവൻ, പ്രതികാരം ചെയ്യുന്നവൻ എന്നത് അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നാണ്. ഇന്നല്ലദീന കഫറു ബിആയാത്തില്ലാ, അള്ളാഹുവിന്റെ വചനങ്ങളെ തള്ളിക്കളയുന്നവർ, നിഷേധിക്കുന്നവർ, ലഹും അദാബുൻ ശദീദ്, അവർക്ക് വളരെ കഠിനമായ ശിക്ഷയുണ്ട്. ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, വല്ലാഹു അസീസുൻ ഇൻതിഖാം, അള്ളാഹു പ്രതാപിയാണ്, അജയ്യനാണ്, പ്രതികാരം ചെയ്യുന്നവനുമാണ്, ശിക്ഷ നടപ്പാക്കുന്നവനുമാണ്. ദുന്തിഖാം എന്നാണ് സൂറത്തു ആലി ഇംറാനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ അൽ മുൻതഖിം എന്ന് പറഞ്ഞിട്ടുള്ള ധിക്കാരികൾക്കെതിരെ, കുറ്റവാളികൾക്കെതിരെ, ചമ്മാടികൾക്കെതിരെ പ്രതികാരം ചോദിക്കുന്നവനാണ് എന്നത് അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് എന്ന് മനസ്സിലാക്കുക. അത് അവന്റെ അടിമകളോടുള്ള കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടുമാണ്. നിങ്ങൾ എന്റെ രക്ഷയെയും എന്റെ കാരുണ്യത്തെയും എന്റെ പാപമോചനത്തെയും പ്രതീക്ഷിക്കുക. അതോടൊപ്പം ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള തമ്മാടികൾക്ക്, ധിക്കാരികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയെ നിങ്ങൾ പേടിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്നതായി കാണാം. പടച്ച തമ്പുരാൻ അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രഭാഷണം ITI മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.